ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വിക്രം സിനിമയിലെ കമൽഹാസൻ ഡ്രോയിങ്ങിന് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ ഗ്രിഡ് ലൈൻസ് ഇട്ട് വെച്ച് നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് 3 സെൻറ്റിമീറ്റർ വെച്ചാണ് എടുത്തിരിക്കുന്നത് ഗ്രിഡ് ലൈൻസ്. അപ്പം മുകളിൽ നിന്ന് വലത്തേക്ക് 7 ബോക്സും താഴേക്ക് 8 ബോക്സും ആണ് ഞാൻ എടുത്തിരിക്കുന്നത് പേപ്പറിൽ. ഫുള്ളായിട്ട് ഞാൻ വരച്ചിട്ടില്ല, ഏകദേശം ഈ ഒരു ഭാഗത്ത് കൊണ്ട് നിർത്തിയിട്ടുണ്ട് ലൈൻസ്. പിന്നെ നമ്മൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന എച്ച് പി പെൻസിലാണ് ആർട്ട്ലൈൻ്റെ ഔട്ട്ലൈൻ ഇടാൻ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് വരച്ച് തുടങ്ങാം. അപ്പോൾ അതിൻ്റെ അകത്ത് ജസ്റ്റ് ഞാൻ ഔട്ട്ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ നമുക്ക് കണ്ണിൻ്റെ ഭാഗത്തു നിന്ന് വരച്ച് തുടങ്ങാം. അപ്പം കണ്ണിൻ്റെ വരുന്ന ബോക്സ് ഏത് ബോക്സാണെന്ന് എണ്ണി നോക്കിയിട്ട് ആ ബോക്സിൽ നിന്ന് നിങ്ങൾക്ക് കണ്ണ് വരച്ച് തുടങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ നിന്ന് മുടിയുടെ ഭാഗത്ത് നിന്ന് വേണമെങ്കിൽ വരച്ച് തുടങ്ങാം. ഇപ്പോൾ ഞാൻ കണ്ണിൻ്റെ ഭാഗമാണ് വരച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ ഒരു ബോക്സിൽ തന്നെ കണ്ണിൻ്റെ ഫുള്ളായിട്ടുള്ള ഔട്ട്ലൈൻ വരുന്നുണ്ട്. അപ്പോൾ കണ്ണിന് കുറച്ചുകൂടെ കുറച്ചുകൂടെ മുഴുപ്പുള്ളൊരു ഇതാണ് കമൽഹാസൻ്റെ ഫോട്ടോയ്ക്കകത്ത്. പിന്നെ അതുപോലെ തന്നെ ഫേസിന് കുറച്ച് നല്ലൊരു നീണ്ട ഫേസാണ്. ഇപ്പോൾ ഓരോരുത്തരുടെയും ഫേസിൽ ഓരോ പ്രത്യേകതകളുണ്ടല്ലോ. അപ്പോൾ നമുക്ക് വരയ്ക്കുമ്പം അതനുസരിച്ച് നമ്മൾ വരയ്ക്കുക. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ സെയിം മെത്തേഡ് തന്നെ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരച്ച അതേ മെത്തേഡ് അതുപോലെ തന്നെ നമ്മൾ വരച്ച് പോയാൽ മതി. ഓരോ ബോക്സ് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഓരോ ബോക്സിൽ എന്താണെന്ന് വെച്ചാൽ അത് വരച്ച് നോക്കി പോയാൽ മതി. പിന്നെ ഔട്ട്ലൈൻ ഇടുമ്പോൾ നല്ല സമയത്ത് തന്നെ ചെയ്യുക. നമുക്ക് ഔട്ട്ലൈൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം. പിന്നെ ഓരോരുത്തർ ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോസൊക്കെ വരച്ച് തരാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ സമയത്തിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരു വേറെ 2-3 ചാനലുകൾ ഉള്ളതുകൊണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് വീഡിയോ വരണം, ഇതിൻ്റെ അകത്തും വീഡിയോ വരണം. പിന്നെ ട്രാവലിംഗ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് യാത്രകളൊക്കെ ഉണ്ട്, അപ്പോൾ അതിനുവേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അതിന് സമയം കിട്ടുന്നില്ല. പിന്നെ കുറച്ച് ഒരു ആശുപത്രി കേസൊക്കെ വന്നായിരുന്നു, എൻ്റെ വലിയമ്മയ്ക്ക് വന്ന ആശുപത്രിയിലായിരുന്നു പനിയായിട്ട്. അപ്പോൾ എനിക്ക് കൂടെ പോയി നിൽക്കേണ്ടിയൊക്കെ വന്നു. അപ്പം അങ്ങനെയുള്ള സമയ കുറവുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വേറെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇപ്പോൾ ഫോട്ടോസൊന്നും വരയ്ക്കാൻ അങ്ങനെ സമയം കിട്ടാറില്ല എനിക്ക് വരച്ചു കൊടുക്കാനൊന്നും. അപ്പോൾ നിങ്ങൾക്കറിയാം, യൂട്യൂബ് ചാനൽ ഉള്ളവർക്കറിയാം അതിൻ്റെ ഒരു ബുദ്ധിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞാൽ നല്ലൊരു സമയം നമുക്ക് വേണ്ടി വരുന്നുണ്ട്. വരയ്ക്കാനാണെങ്കിൽ പോലും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതേസമയത്ത് നമുക്ക് 2-3 ചാനൽ വേറെ ഉണ്ടെങ്കിൽ അപ്പം അതിനകത്തെല്ലാം വീഡിയോ ഇട്ട് പോകണമെങ്കിൽ നമുക്ക് നല്ലൊരു സമയം തന്നെ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ഇപ്പോൾ ഫോട്ടോസൊന്നും വരയ്ക്കാൻ എടുക്കാറില്ല, സമയക്കുറവുകൊണ്ടാണ്. ഇപ്പോൾ ഈ മഴക്കാലമായതുകൊണ്ട് തന്നെ പാതി സമയത്തൊന്നും നമ്മുടെ കറണ്ട് ഉണ്ടാകത്തില്ല. അപ്പം അത് നോക്കണം, കറണ്ട് വരുന്ന സമയത്ത് നോക്കിയാണ് വരയ്ക്കുന്നത്. അപ്പം വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. ഇപ്പോൾ തീരാത്ത വർക്കൊക്കെ ഞാൻ രാത്രിയിൽ നിന്നൊക്കെയാണ് വരച്ച് ഫിനിഷ് ചെയ്യണത്. അപ്പം എല്ലാം കൊണ്ടും നല്ലൊരു സമയപ്പോക്കുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെയാണ് ഞാനങ്ങനെ പറഞ്ഞത്. പിന്നെ ഒത്തിരി പേര് സ്വയം തന്നെ വരച്ച് നോക്കിയിട്ട് എനിക്ക് അയച്ചു തരാറുണ്ട്. അപ്പോൾ അതും നല്ല കാര്യമാണ്. നിങ്ങൾ വീണ്ടും വീണ്ടും വരയ്ക്കുന്നതെന്ന് അറിയുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. അപ്പം നിങ്ങൾക്കും എൻ്റെ വീഡിയോ കൊണ്ട് ഉപകാരമുണ്ടെന്ന് അറിയുമ്പം എനിക്ക് സന്തോഷമുണ്ട്. അപ്പം നിങ്ങൾ വീണ്ടും വീണ്ടും വരയ്ക്കുക, വരച്ച് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്കും വരച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, നമ്മൾ അതിനുവേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചാൽ മതി. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി സമയം മാറ്റി വെച്ച് നിങ്ങൾ വരയ്ക്കുക. അതുപോലെ ഓരോരുത്തരെ വരയ്ക്കാൻ വേണ്ടി കമൻറ്റ് ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പോൾ അത് ഓരോന്ന് ഞാൻ വരച്ച് വരച്ച് പോകാം. ഇപ്പോൾ നമ്മൾ ഓരോ പാർട്ട് ആയിട്ടാണല്ലോ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 3-4 പാർട്ടൊക്കെ ആയിട്ടാണ് ഒരു ഡ്രോയിങ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം ആ ഒരു പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് അടുത്തോട്ട് ഉറങ്ങുന്ന രീതിയിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം വരച്ച് പോകണമല്ലോ. അതുകൊണ്ട് നിങ്ങൾ പറയുന്നൊന്നും വരയ്ക്കാതിരിക്കത്തില്ല. ഞാൻ മാക്സിമം നോക്കി നോക്കിയാണ്, കമൻറ്റ് നോക്കിയിട്ടാണ് വരച്ച് വരച്ച് പോകുന്നത്.
പിന്നെ നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലുണ്ടെങ്കിൽ അതുവഴി നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ലിങ്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അതുവഴി ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ കമൻറ്റ് വഴി ചോദിക്കാം. അപ്പം അങ്ങനെയാണ് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് മീശയുടെയും മീശയും താടിയൊക്കെ നല്ലപോലെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നല്ല നമുക്ക് നല്ല സമയമെടുത്ത് തന്നെ പിന്നീട് വരയ്ക്കേണ്ടി വരും. അത് വരയ്ക്കുമ്പം അതുപോലെ ലിപ്സിൻ്റെ ഭാഗം കുറച്ച് മാത്രമേ അത് കാണുന്നുള്ളൂ. അപ്പം അതൊക്കെ നമുക്ക് പിന്നീട് നല്ല സമയമെടുത്ത് വരയ്ക്കേണ്ട കേസാണ്. നമുക്ക് അടുത്ത പാർട്ടോട് ചെയ്യുമ്പോഴത്തേക്കും മീശ താടി മുടി അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത പാർട്ട് ചെയ്യണേ. അപ്പോൾ ഔട്ട്ലൈൻ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നൊരു ഔട്ട്ലൈനിട്ട് പോയാൽ മതി, ഒരുപാട് തെളിച്ച് വരയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നീട് നമുക്ക് വരയ്ക്കുമ്പോഴാണ് എന്തെങ്കിലും ഭാഗം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മായച്ചിട്ട് വരയ്ക്കാൻ എളുപ്പമുണ്ടാവും, ഒരുപാട് തെളിച്ച് വരയ്ക്കാതിരിക്കുവാണെങ്കിൽ. അപ്പോൾ മാക്സിമം എച്ച് പി പെൻസിലോ അല്ലെങ്കിൽ ലെഡ് പെൻസിലോ ഒക്കെ ഉപയോഗിച്ച് ഔട്ട്ലൈൻ ഇടുക. പിന്നെ ഇതിൻ്റെ അകത്ത് ഡ്രസ്സ് വരയ്ക്കാനും കുറച്ച് സമയം വേണ്ടി വരും, നല്ല ഷെയ്ഡ് ചെയ്യേണ്ടി വരും നമുക്ക് കുറച്ച് നേരം. പിന്നെ കൈയുടെ കുറച്ച് ഭാഗങ്ങൾ വരയ്ക്കാനുണ്ട്, അപ്പോൾ അതും നമ്മളിപ്പോൾ വരച്ച് പോവുകയാണ്. ഇപ്പോൾ ഫേസിൽ ഓരോ പാർട്ട് പാർട്ടായിട്ട് ഞാൻ ട്യൂട്ടറോട് ചെയ്തിട്ടുണ്ട്. പെൻസിൽ ഡ്രോയിങ് ബിഗിനേഴ്സ് എൻ്റെ ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് പ്ലേലിസ്റ്റായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണ് മൂക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകം ടെക്നിക്കൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരച്ച് നോക്കുക. ഫേസ് ഫുള്ളായിട്ട് വരയ്ക്കാൻ പാടുള്ളവർക്ക് അങ്ങനെ ഓരോ പാർട്ടായിട്ട് വരച്ച് പഠിച്ചിട്ട് നിങ്ങൾ ഫേസ് ഫുള്ളായിട്ടുള്ള വരച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആകാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരെയും ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ഷെയർ കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മെത്തേഡ് ഉപയോഗിച്ച് വരയ്ക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഫോട്ടോസൊക്കെ വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടിൽ മുടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം, മുടി താടി അങ്ങനെ കാര്യങ്ങളൊക്കെ അടുത്ത പാർട്ടിൽ ചെയ്യാം. പിന്നെ ഒരു മൂന്ന് പാർട്ടായിട്ട് വീഡിയോ തീർക്കാവുന്ന നോക്കാം.